back to Arpitha's Land of Dreams. In the Nana or a variety bottle at my channel and the Canada, bottle at a Ningle thumbnail, title of a candanello. When Anna bottle at and I kick in the year a bottle of baits, Anna Nana at the video in the room in the running in a hollow circumo, Nana the bottle collections of a week in a salt take a point. Upon the year a Quppi condo. அப்போ இதுன்னு ஒரு டென்த் சர்க்கஸ் கூடாரத்தின்னு ஒரு எனக்கு நல்லொரு ஷேப்பൊക്കെ சர்க்கஸ் கூடார போல തന്നെ തോന്നി அப்ப நான் விசாரிச்சு என்னால சர்க்கஸ் கூடாரோ പിന്നെ அதின் உள்ளில வரன ஒரு பிரதான வியக்தினம் கூட இந்த பாட்டில உள்படுத்தானே விசாரிச்சு அப்ப நமக்கு ஆ பாட்டில் ஆட்டிலேக்கு வந்து கடக்க அப்ப நம்ம இன்னத்தே பாட்டில் ஆட்டியா வேண்டிட்டு நான் குப்பி நல்லா விருத்தியாக்கி ட்ரை ஆக்கி எடுத்துட்டேன் இனி நான் ஒரு ஜெஸ்ஸோ பாட்டிலேக்கு அப்ளை செய்ய போவேன் இது ஒயிட் கலர் ஜெஸ்ஸோ ആണ് அப்ப நான் இந்த பாட்டிலேக்கு ഈ ഒരു വൈറ്റ് കളർ ജെസോ സ്പോഞ്ച് ഉപയോഗിച്ചാണ് ഫസ്റ്റ് അടിച്ച് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ജെസോ ഞാൻ ടെയിൽസ് ഓഫ് ക്യുപ്പി അപർണിച്ചിട്ട് ടെയിൽസ് ഓഫ് ക്യുപ്പി എന്ന് പറഞ്ഞൊരു ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ ജെസോ ഉണ്ടാക്കിയത് ആദ്യം ഞാൻ സ്പോഞ്ച് വെച്ചായിരുന്നു അടിച്ചത് പിന്നെ സ്പോഞ്ച് വെച്ച് അടിച്ചിട്ട് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു 14 സൈസ് വിൽസൻ്റെ ഉപയോഗിച്ച് അടിച്ചിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഫെവിക്കലിൻ്റെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് അടിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഞാൻ ഈ ഒരു ഫെവിക്കലിൻ്റെ ക്രിംസൺ കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട് ഇതിന് 20 റുപ്പീസ് ആണ് 15 ml ഇനി ഞാൻ ഇതേപോലെയുള്ള ഒരു പ്ലാസ്റ്റർ എടുത്തിട്ടുണ്ട് ഇതിന് 40 rupees ആണ് ഇനി ഞാനിത് ഈ ഒരു എഡ്ജിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളൊരു മിഡിൽ പോർഷനിൽ ഇപ്പത്തും കൂടി ഒട്ടിച്ചതിന് ശേഷം മിഡിൽ പോർഷനിലേക്ക് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഞാനിത് രണ്ട് സൈഡ്സിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മിഡിൽ പോർഷനിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സെയിം ഫെവിക്രിലിൻ്റെ ക്രിംസൺ കളർ ആക്രിലിക് പെയിൻറ്റ് മിഡിൽ പോർഷനിൽ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഞാനിത് ഇവിടെ ഫുൾ ഇയർ റെഡ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം നമുക്ക് അടുത്ത പോർഷനിൽ ഒട്ടിക്കാം അപ്പോൾ ഇനി ഞാൻ രണ്ട് സൈഡ്സിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഞാനിനി ഒരു മുകളിലത്തെ പോർഷനിലാണ് ഒട്ടിക്കുന്നത് അപ്പം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ അങ്കിയും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ ആ ഒരു പോർഷനിലും റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് ഒന്ന് കൊടുക്കുകയാണ് അപ്പം ഞാനവിടെ കൊടുത്തിട്ട് ആ ഒരു പ്ലാസ്റ്റർ ഉണ്ടല്ലോ ഞാൻ ഒട്ടിച്ചത് പറിച്ചെടുക്കും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ മറ്റുള്ള സൈഡിലൊന്ന് ചെയ്തെടുക്കുകയാണേ അപ്പം ഇത് ഞാനിപ്പോൾ പ്ലാസ്റ്റർ ആ ഒരു പൊളിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് നന്നായി വെയിലത്ത് വെച്ചൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം ഇപ്പം ഞാൻ ഒരു കട്ടയ്ക്ക് ഹാഫ് വരഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റർ ഒരു സൈഡിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ വീണ്ടും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് സ്പോഞ്ച് ഉപയോഗിച്ച് റെഡ് കളർ ഒന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ കണ്ടില്ല റെഡ് വൈറ്റ് റെഡ് അങ്ങനെയാണ് അപ്പം ഈ ഒരു ഭാഗത്ത് വൈറ്റ് ആണ് വേണ്ടത് അപ്പം എൻ്റെ തൊട്ടിപ്പുറത്ത് റെഡ് ആയിരുന്നല്ലോ അപ്പം ഞാനവിടെ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഫെവിക്കലിൻ്റെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഈ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാണ് അപ്പം ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്യാൻ പോവാണ് ഇപ്പം ഞാനിതിങ്ങനെ ഫുൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ താഴത്തെ ഭാഗം മുഴുവൻ സ്ട്രൈപ്സ് ആക്കി എടുത്തിട്ടുണ്ട് താഴെ ചെയ്ത പോലെ തന്നെ ഞാൻ മുകളിലും പ്ലാസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം റെഡും വൈറ്റും സ്ട്രൈപ്സ് ആക്കി എടുത്തിട്ടുണ്ട് കുറേ സ്ഥലത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സ്ഥലത്തൊന്നും അത് അത്ര നന്നായിരുന്നില്ല അപ്പം ഞാൻ അതൊന്ന് ടച്ച് ചെയ്ത് വിടുന്നുണ്ട് ഇപ്പം എനിക്ക് താഴത്തെ ആ പൊങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിൽ ഒരു ആക്രിലിക് പെയിൻറ്റ് അടിക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ തൊട്ട മുകളിൽ ഒരു പേപ്പർ പ്ലാസ്റ്റർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ റെഡ് കളർ പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ഇപ്പം ഞാനിത് 00 സൈസ് ബ്രഷും പിന്നെ
വൈറ്റ് കളർ പെയിൻറ്റും ഉപയോഗിച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ അതുപോലെ തന്നെ റെഡ് വെച്ചും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ മുകളിൽ റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കസ് കൂടാറാണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിനുള്ള രീതിയിൽ ഞാൻ പ്ലാസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം അവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് ഒന്ന് കൊടുത്തിട്ട് ഇപ്പം ഞാൻ ആ ഒരു പ്ലാസ്റ്റർ പറിച്ച് കളയാണ്. കണ്ടില്ലേ, ബ്ലാക്ക് കളർ ഇപ്പം നന്നായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫെവിക്രിലിൻ്റെ ക്രോം യെല്ലോ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാംലിൻ ചാമ്പിൻ്റെ 00 സൈസ് ബ്രഷും എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂടാരത്തിൻ്റെ ഫ്രണ്ടിലെ കേട്ടനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം 0 സൈസ് ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ഔട്ട്ലൈനിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലൊന്ന് കളർ ഫില്ല് ചെയ്യാണ്. ഇപ്പം നമ്മുടെ കേട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മാത്രമല്ലത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 00 സൈസ് ബ്രഷും പിന്നെ റെഡ് ആക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഞാൻ ബാക്കി 3 സ്ഥലത്തും ഒന്ന് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മുടെ കേട്ടൻ ഇത് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ യെല്ലോ കളർ ഫോം ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. അത് ദാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നമുക്കൊന്ന് മടക്കി കൊടുക്കണം. ഇത് ഞാൻ ഇനിയും മടക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും മടക്കുമ്പോൾ അത് ഭയങ്കര തിക്കാവും, പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഇപ്പം ഇതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചത്, പക്ഷേ അത് കുറച്ച് വലുതാണ്. അപ്പം ഇത് ഇനി നമുക്കിതൊന്ന് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. കൂടാരത്തിന് ചുറ്റും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 16 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കൂടാരത്തിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ രണ്ട് സൈഡ്സിലും ഒന്ന് ഫെവി ബോണ്ടൊന്ന് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം അത് ബോട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതവിടെ പൊങ്ങി നിൽക്കുന്ന രീതിയിലേ ഞാൻ ഒട്ടിക്കുന്നുള്ളൂ, അതല്ലാണ്ട് പ്രസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കൂടാരത്തിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഒട്ടിച്ചിട്ടാണ് നല്ല ഭംഗിയില്ലേ. ഇനി ഞാൻ ഈ ഒരു പീസ് കൂടാരത്തിൻ്റെ എൻട്രൻസ് പോലെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതും ഞാൻ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ദ ഇമ്പോർട്ടൻ്റ് ആളായ ജോക്കറിനെ വരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 00 സൈസ് ബ്രഷും വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചാണ് ഞാൻ ജോക്കറിനെ വരച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഔട്ട്ലൈനും ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഈ വരച്ചത് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഫെവിക്രിലിൻ്റെ സെർമുലിൻ ബ്ലൂ എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ ജോക്കറിൻ്റെ ഹാച്ച് ആ തൊപ്പിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഫെവിക്രിലിൻ്റെ ബേൺ സീന എന്ന് പറയുന്ന ആക്രിലിക് പെയിൻറ്റ്, അതായത് ബ്രൗൺ കളർ ആക്രിലിക് പെയിൻറ്റ് നമ്മുടെ ജോക്കറിൻ്റെ മുടിയിലൊന്ന് അടിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പം നിങ്ങൾ ഞാൻ ആ ബ്ലാക്ക് അടിച്ച സ്ഥലത്ത് ബ്രൗൺ എണ്ണ അടിക്കുന്നെങ്കിൽ നിങ്ങൾ ഹെയറിന് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് കൊടുക്കാം. ഇപ്പം ഞാൻ ഫെവിക്രിലിൻ്റെ ലെമൺ യെല്ലോ എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ ജോക്കറിൻ്റെ ഡ്രസ്സിന് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഡ്രസ്സിന് ഫുൾ കൊടുക്കേണ്ട ഹാഫാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത ആ ഒരു ബ്ലൂ കളർ പെയിൻറ്റ് നമ്മുടെ ജോക്കറിൻ്റെ ബാക്കി ഹാഫ് പോർഷൻ ഡ്രസ്സിനും ഒന്ന് കൊടുക്കുകയാണ്.
ഇനി ഞാൻ റെഡ് പെയിൻറ്റ് ഒരു ഹാറ്റിൻ്റെ അറ്റത്തും പിന്നെ ബട്ടൺസിനും പിന്നെ കൈക്കും കൂടി ഒന്ന് കൊടുക്കാണ്. ഇപ്പം ഞാൻ ഫ്ലഷിൻ്റെ എന്ന് പറഞ്ഞ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ജോക്കറിൻ്റെ ഫേസിനും കൈക്കും ഒന്ന് കൊടുക്കാണ്. ഇനി ഞാൻ ഈ ഒരു ഫെവിക്രിലിൻ്റെ സ്കൈ ബ്ലൂ അക്രിലിക് പെയിൻറ്റ് നമ്മുടെ ജോക്കറിൻ്റെ ആ ഒരു കണ്ണുണ്ടല്ലോ അതിനകത്തൊന്ന് കൊടുക്കാണ്. അതിനുശേഷം വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് ആ സ്കൈ ബ്ലൂവിൻ്റെ ഉള്ളിലും കൊടുക്കാണ്. ഇപ്പം ഞാൻ കണ്ണിൽ ആ ഒരു വൈറ്റിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ഉപയോഗിച്ച് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാണ്. ഇപ്പം ഞാൻ റെഡ് കളർ പെയിൻറ്റ് ജോക്കറിൻ്റെ മൂക്കിനും പിന്നെ ചുണ്ടിനും ഒന്ന് കൊടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ ജോക്കറിനെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 00 സൈസ് ബ്രഷും പിന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ജോക്കറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാണ്. അപ്പം അങ്ങനെ ജോക്കർ റെഡിയായി. ഇപ്പം ഞാൻ ഫെവിക്കലിൻ്റെ മോൾഡിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പിന്നെ കുറച്ച് ഡീറ്റെയിൽസും അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. പറ്റുമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാനിത് രണ്ടും മിക്സ് ചെയ്തിട്ട് വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു കോൺ ഷേപ്പാക്കി എടുക്കുകയാണ്. എന്നിട്ടത് ബോട്ടിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഫെവിക്രിലിൻ്റെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു ക്ലേ അധികം ഡ്രൈ ആവാതെ തന്നെയാണ് ബോട്ടിലേക്ക് ഫിക്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ടൂത്ത് പിക്ക് ഫ്ലാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റി. എന്നിട്ട് ടൂത്ത് പിക്കിൻ്റെ മുകളിലും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് കോൺ ഡ്രൈ ആയപ്പോൾ അതിൻ്റെ മുകളിൽ റെഡും വൈറ്റും സ്ട്രൈപ്സ് ഇട്ട് കൊടുത്തു. പിന്നെ കൂടാരത്തിൻ്റെ ടോപ്പിൽ ഒട്ടിക്കാനുള്ള ഫ്ലാഗ് ഞാൻ ഫെവിക്കൽ മോൾഡിറ്റ് വെച്ച് ഉണ്ടാക്കിയതിന് ശേഷം അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ റെഡ് കളർ അക്രിലിക് പെയിൻറ് അടിച്ചു. അപ്പം ഞാൻ ഈ ഒരു പോർഷനിലും കൂടി റെഡ് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സർക്കസ് കൂടാരം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സർക്കസ് കൂടാരം പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വരുന്ന ആ ഒരു ജോക്കറിനെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.